Hello friends, I am Salish Cherubura. Chitrarajaneyoda basic elements aya line, shape, form, value, texture, space, color ennivayil shape-ine kurichana innu nammal discuss cheyan povunnathu. Shape endanennum idine kurichu manasilakkunnathilude nammude chitrarajaneyil ide engane apply cheyam ennumaanu innu nammal nokkan povunnathu. Oru line adu thodangiya pointil thanne reconnect cheyumbol adu oru shape aayi maarunu. Shape is two-dimensional. That is width and height. Depth is not the same. We have shape wall. We have to do two categories. Geometric shapes, organic shapes, anyway. Geometric shapes, Krithimaya, Alavagal Ullavayum, Nirdishta, Perigal Ullavayum, Arikum. Ava square, rectangle, triangle, circle. Pentagon, hexagon, circle or gavula, matu geometrical shape kalam, straight line of gondu, undakavayarikam. Anal organic shapes, irregularum, freeumaya shape kalayikam. Avike adigam pratega perigal on the mundarikanala. പ്രകൃതിയിൽ കാണുന്ന മിക്കവാറും ഒബ്ജക്റ്റുകൾ ഓർഗാനിക് ഷേപ്സിൽ ഉള്ളവയായിരിക്കും അവ കൂടുതലും കർവ്ഡ് ആയിട്ടുള്ള ലൈനുകളോട് കൂടിയവയാണ് ജിയോമെട്രിക്കൽ ഷേപ്സ് കൂടുതലും മാൻമേഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ജിയോമെട്രിക്കൽ ഷേപ്പുകൾ കൊണ്ടായിരിക്കും മനുഷ്യനിർമ്മിതമായ പലതും ജിയോമെട്രിക്കൽ ഷേപ്പുകളോട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞല്ലോ അതിനെ ഉദാഹരണമായിട്ട് ഇപ്പോ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു വീട് വരയ്ക്കുകയാണെങ്കിൽ മുകളിലൊരു ട്രയാംഗിളും താഴെ ഒരു റെക്ടാംഗിളും വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വീട് വരയ്ക്കാം കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം അതും എല്ലാം റെക്ടാംഗിളും അങ്ങനെയുള്ള ജിയോമെട്രിക്കൽ ഫോമുകൾ കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഒക്കെ വരയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന പല ഉപകരണങ്ങളും ചെയർ ടേബിൾ ഇതൊക്കെ ജിയോമെട്രിക് ഫോംസാണ് Rectangle കൊണ്ടും അതേ സമയം നമ്മൾ ഷേപ്പുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഒരു ചിത്രം വരച്ചെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും കാരണം നമ്മൾ ഒരു കോംപ്ലക്സ് ഓർഗാനിക് ഷേപ്പുള്ള പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയോ വസ്തുക്കളെയോ വരയ്ക്കുമ്പോൾ അതിനെ സിമ്പിൾ ആയിട്ടുള്ള ജിയോമെട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അത് ആ വരയ്ക്കുന്നത് കൂടുതൽ എളുപ്പമുള്ളതാക്കാൻ സഹായിക്കും നോക്കൂ ഈ ചിത്രം നമുക്ക് ഒരു സർക്കിളും മുകളിലൊരു സർക്കിളും താഴെ ഒരു ഓവൽ ഷേപ്പുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും
ഇതിലൂടെ ഈ പക്ഷേ ഇവിടെ ഒരു ട്രയാങ്കുലർ ട്രയാങ്കിളുണ്ട്, ഇവിടെ ട്രയാങ്കിൾ ആരിയസിൻ്റെ, ഇവിടെ വീണ്ടും ഒരു സർക്കിളുണ്ട്. ഓക്കെ, മറ്റ് കാര്യങ്ങൾ നമ്മളതിനെ കണക്റ്റ് ചെയ്താൽ മതി. ഇവിടെയും വേണമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഷേപ്പുള്ളതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, അതേ വലിപ്പമുള്ള സർക്കിൾ വരയ്ക്കുക. പിന്നെ ഒരു ഓവൽ ഷേപ്പ്, പിന്നെ ഇവിടെ നിന്നൊരു ഇവിടെ ഒരു ട്രയാങ്കിൾ. ഇതിനെ നമുക്ക് ബാക്കി കണക്ട് ചെയ്യുന്നതിലൂടെ ബാക്കി പക്ഷിയുടെ രൂപം വരച്ചെടുക്കാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്യാം.
അതേപോലെ തന്നെ നമുക്കൊരു നായയുടെ ചിത്രം എങ്ങനെ ബേസിക് ജിയോമെട്രിക് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറൽ ലൈൻസ് വരച്ചിട്ട് എങ്ങനെ നായയുടെ ചിത്രത്തിലേക്ക് മാറാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സർക്കിളിൽ നമുക്കൊരു ട്രയാങ്കുലറിൻ്റെ ഭാഗം കണക്ട് ചെയ്ത പോലെ വരയ്ക്കാം. ഓക്കെ, കണക്ഷൻ ലൈനിന് ശേഷം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഈ റെക്റ്റാങ്കിളിൻ്റെ വലിപ്പം ഏകദേശം ഈ ഹെഡിൻ്റെ വലിപ്പത്തിൻ്റെ ഡബിളായിരിക്കും. ഇനി കാലുകൾ, അതും ബേസിക്കലി റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളും ഈ സർക്കിളും ഒരു ട്രയാങ്കിളിൻ്റെ ബാക്കി ഇത്രയും ഭാഗം കൊണ്ട് നമ്മൾ നായയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം.
ഷേപ്പ് എന്താണെന്നും ചിത്രരചനയിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും വ്യത്യസ്തമായ ഷേപ്പുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഓരോ ഒബ്ജക്ട്സിനെയും വരയ്ക്കുമ്പോൾ അതിനെ സിമ്പിൾ ജിയോമെട്രിക്കൽ ഓർ ഓർഗാനിക് ഷേപ്പുകളായി കൺവേർട്ട് ചെയ്ത് എളുപ്പത്തിൽ വരച്ച് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യുക. ബൈ ബൈ.